ابن ابراهيم بن مؤيرة الجعفي البخاري رحمه الله تعالى عليه ونفعنا به في الدارين امين. قال باب وقت الاشاء اذا اجتمع الناس او تاخروا. نعم. وبه قال حدثنا مسلم بن ابراهيم قال حدثنا شعبة عن سعد بن ابراهيم عن محمد بن عمرو هو بن الحسن بن علي رضي الله تعالى عنه قال سألنا جابر بن عبد الله عن صلاة النبي صلى الله عليه وسلم فقال كان يصلي الظهر بالهاجرة. النبي صلى الله عليه وسلم يصلي الظهر بالهاجرة والعصر والشمس حية حية. النبي صلى الله عليه وسلم ظهر نسكرت بالهاجرة وچ سميت എന്നത് കൊണ്ട് ഉദ്ദേശം മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത് പോലെ ബഅദ സവാലി ശംസി മിനൽ വസ്തി നടുവിൽ നിന്ന് സൂര്യൻ നീങ്ങിയതിൻ്റെ ശേഷം എന്ന് അർത്ഥം ഇവിടെ കൊടുക്കണം. ഹാജിറത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ മാനല്ല. ഹാജിറത്തിന് ഉച്ച സമയം എന്നൊരു മാനുണ്ട്. പക്ഷെ ഇവിടുത്തെ മുറാദായ മാനെന്താണ്? അഖിബ സവാലി. ഹാജിറത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ സവാലായ ഉടനെ മുഹ്ർ നിസ്കരിച്ചു. അസർ നിസ്കരിക്കുമ്പോ വശംസു ഹയ്യത്തു എന്നാല് ശംസ് അസ്തമിക്കാനായിട്ടില്ല, നല്ല വെളിച്ചം അപ്പോഴും ഉണ്ട്. വൽ മഗ്രിബ ഇദാ വജബത്ത് നിസ്കരിക്കും. ഇദാ വജബത്ത് ഐ ഇദാ ഗാബത്ത് സൂര്യൻ മറഞ്ഞു പോയാൽ. വൽ ഇശ്രാഖ് എന്ന് പറഞ്ഞാൽ ഇദാ ഗാബത്ത് ഔ ഗർബത്ത്. ഗാബത്ത് എന്നും ഗർബത്ത് എന്നൊക്കെ തഫ്സീർ കൊടുക്കാം. വൽ ഇശ്രാഖ് ഇദാ കസുറ അന്നാസു അജ്ജല. ഇദാ കസുറ അന്നാസു അജ്ജല. അജ്ജല ജനങ്ങൾ അധികം ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ വഖ്തിന്റെ അവ്വലിൽ തന്നെ നിസ്കരിക്കും. വഇദാ ഖല്ലു അഖറ കുറവാണ് എങ്കിൽ കുറച്ച് സമയം പിന്തിക്കും ആളുകളെല്ലാം വരാൻ വേണ്ടി. അപ്പൊ എന്തായി? പള്ളിയിൽ നിറച്ച ആളെല്ലാം വരാൻ, സാധാരണ വരുന്ന ആളുകളൊക്കെ വന്നാൽ അവ്വലൊക്കെ തന്നെ നിസ്കരിക്കും. അപ്പൊ ഇഷാഇനെയും അവ്വലൊക്കത്തിൽ നിസ്കരിക്കൽ തന്നെയാണ് അഫ്ളൽ എന്ന മുഖത്താറായ കൗലാണ് ഇവിടെ ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്തുന്നത്. അയ്യുസ്സലാത്തി അഫ്ളൽ യാ റസൂലല്ലാഹ്, നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായ നിസ്കാരം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ കാലലി അവ്വലി വഖ്തി ഹാ, അവ്വൽ വഖ്തിലുള്ള നിസ്കാരമാണ് എന്ന് പറഞ്ഞു. അതിൽ ഇഷാ ഒഴിവില്ല, സുബഹി ഒഴിവില്ല, എല്ലാ വഖ്തിലെ നിസ്കാരവും അവ്വൽ വഖ്തിൽ തന്നെയാണ് അഫ്ളൽ. അതാണ് വ്യക്തമത്. ബഅദുൽ ഉലമാ ഇഷാഇനെ തഖീർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിടിച്ച ദലീൽ എവിടത്തേക്കാണ്? ഇന്തിളാർ ചെയ്യുന്നിടത്താണ്. നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ച ആള് വരുന്നുണ്ട് വരുന്നുണ്ട്, ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്തിച്ചാലും അവ്വലത്തിന്റെ കൂലി തന്നെ കിട്ടും. എന്തുകൊണ്ട്? വാന്തഫി സ്വലാത്തി മാതാമത്തി സ്വലാത്തു തഹബിസുക എന്ന് വേറെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം തന്നെ ഹബിസ് ചെയ്യുന്ന സമയത്ത്, അതായത് നിസ്കരിക്കാൻ വേണ്ടി നീ ഇന്തിളാർ ചെയ്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴൊക്കെ നീ നിസ്കാരത്തിൽ കടന്നതുപോലെയാണ്. അപ്പൊ അവ്വലൊക്കത്തിൽ അവ്വലൊക്കത്തിൽ തന്നെ സുന്നത്ത് നിസ്കരിച്ച് ഉടനെ നിസ്കരിക്കുന്ന ആ കൂലി തന്നെ ആർക്കും കിട്ടും. കുറെ സമയം ജനങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ കാത്തു നിൽക്കുന്നതിനും കൂലി എന്നിവർക്കും അവ്വൽ വഖ്തിന്റെ കൂലി തന്നെ ലഭിക്കുന്നതാണ്. വസ്സുബ്ഹ ബിഗലസിൻ
അതുപോലെ സുബഹിനെ അവൽ വക്തിൽ തന്നെ നിസ്കരിക്കും. അവിടെയും ഹനഫി മദ്ഹബിലെ ഒരു കൗല പ്രകാരം ഇസ്ഫാറിലാണ് നിസ്കരിക്കേണ്ടത് എന്നുണ്ട്. ഒരു കൗലേ ഉള്ളൂ അത്. ഇസ്ഫാറിൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കാനാവുന്ന സമയം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, മാലിക് ഇമാം, അഹ്മദ് ഇമാം, എല്ലാവരും, അബൂ ഹനീഫ് ഇമാമിൻ്റെ മറ്റേ കൗലും, ഇസ്ഫാറിൽ എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കാരത്തിൽ ഖിറാഅത്ത് നീട്ടി ഓതിയിട്ട് തുടങ്ങൽ ആദ്യത്തെ തുടങ്ങുകയും അവസാനിക്കുമ്പോൾ ഏകദേശം നല്ല വെളിച്ചങ്ങനെ ആയി ഉദിക്കുന്നതല്ല വരികയും ചെയ്യുന്ന അത്രയും നീട്ടി ഓതൽ സുന്നത്താണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു. വലസ് എന്ന് പറഞ്ഞാല് ഉൽമത്തുല്ലയിൽ എന്നാണ്. ശരിക്കുള്ള അർത്ഥം ഇരുട്ടിൽ നിന്ന് ബാക്കിയുള്ള രാത്രിയിൽ നിന്നുള്ള ബാക്കിയുള്ള ഇരുട്ട് നേരം വെളുക്കാറാവുമ്പോണ്ടാവുന്ന ഇരുട്ട്. باب فضل العشاء وبه قال حدثنا يحيى بن بكير قال حدثنا الليث عن عقيل عن ابن شهاب عن عروة أن عائشة رضي الله تعالى عنها أخبرته أنها قالت أعدت مع رسول الله صلى الله عليه وسلم ليلة بالعشاء. ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷായിനെ അല്പം പിന്തിച്ചു. വദാലിക ഖബ്ല അൻ യഫ്ഷു അൽഇസ്ലാം. ഇസ്ലാം ലോകത്ത് മുഴുക്ക ഫാസിയാകുന്നതിന്റെ മുമ്പ് ആണ് അത്. ഫലം യഖ്റുജ് ഹത്ത ഖാല ഉമർ. പുറപ്പെട്ടില്ല, നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടില്ല. حتى قال عمر رضي الله عنه نعم النساء والصبيان. വരെയുള്ള കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ഉറങ്ങിപ്പോയല്ലോ, ഞങ്ങൾക്ക് വരെയൊക്കെ അണങ്ങി പോണല്ലോ നിസ്കരിച്ചിട്ട് എന്ന് പറഞ്ഞു. വീട്ടിലെ കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ കാത്തിരിക്കല്ലോ, ആ കാത്തിരിക്കുന്ന അവരൊക്കെ ഉറങ്ങിപ്പോയി നബിയെ, അതുകൊണ്ട് ഇനി നമുക്ക് നിസ്കരിക്കാം. അപ്പൊ അത്രയും ബന്ധിച്ചു വന്ന് ആ ഒരു ദിവസം. ഈ ഇശാ നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്നില്ല അഹദും മിൻ അഹ്ലിൽ അർളി, ഭൂമുഖത്തുള്ള ഒരാളും ഇപ്പോൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നില്ല. നിങ്ങളല്ലാതെ എല്ലാവരും നിസ്കരിച്ച് ഉറങ്ങിപ്പോയി. അപ്പോ ഇതിൽ നിന്ന് തഅലീമുൽ ഉമ്മത്താണ്, ഇശാഇന്റെ വഖത്ത് നേരത്തെ കടക്കും എങ്കിലും അപ്പോൾ തന്നെ നിസ്കരിക്കൽ വുജൂബില്ല, അതിനെ പിന്തിക്കുകയും ചെയ്യാം. യൗമം മിനല്ലയ്യാമി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായല്ലോ, സാധാരണ പതിവ് അങ്ങനെയല്ല. ഒരു ദിവസം ലൈലത്തൻ ലൈലത്തൻ, ഒരു രാത്രി അങ്ങനെ ബിന്ദിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലായി സാധാരണ രാത്രികളിൽ അങ്ങനെയല്ല എന്നു. وبه قال حدثنا محمد بن العلاء قال أخبرنا أبو أسامة عن بريد عن أبي بردة عن أبي موسى رضي الله تعالى عنه وعنهم أنه قال كنت أنا وأصحابي الذين قدموا معي في السفينة نزولا في بقيع بطحانة والنبي صلى الله عليه وسلم بالمدينة
فكان يتناوب النبي صلى الله عليه وسلم عند صلاة العشاء كل ليلة. يتناوب النبي نبيون لنبيا نبيا صلى الله عليه وسلم عند صلاة العشاء كل ليلة نفر منهم. ഓരോ തങ്കം ഇശാ നിസ്കരിക്കാൻ ഒരു ദിവസം ഒരു സംഘം പോവും, പിറ്റേന്ന് വേറൊരു സംഘം പോവും, പിന്നെ ആദ്യത്തോട് തന്നെ പോവും. അങ്ങനെ നൗബത്ത് നൗബത്തായിട്ട് പകരം പകരമായിട്ടാണ് പോയിരുന്നത്. فوافقنا النبي صلى الله عليه وسلم انا واصحابي. അങ്ങനെ ഒരു ദിവസം ഞങ്ങളും ഞാനും എല്ലാ സ്വഹാബും നിസ്കരിക്കുന്ന ദിവസം ആയി. وله بعض الشؤل في بعض امره. رسول الله എന്തോ ആവശ്യമുണ്ട്. في بعض اهلي امره. അവിടുത്തെ കാര്യങ്ങളിൽ ഏതോ ചില കാര്യത്തിൽ എന്തോ ചില ആവശ്യങ്ങൾ ഉണ്ട്. فاعتم بالصلاه. നേരത്തെ പറഞ്ഞ എന്ന വിഷയം എന്റെ തഫ്സീൽ ഒന്നുകൂടി. فاعتم بالصلاه നിസ്കാരത്തിന് പിന്തിച്ചു. حتى بحر الليل. രാവ് പകുതിയാവുന്നത് വരെ. حتى بحر الليل. انتصف الليل. രാവ് പകുതിയാവുന്നത് വരെ. ثم خرج النبي صلى الله عليه وسلم. هناك تعال 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 നിങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ലേ? നമ്മളെ അപ്പുറത്തുള്ള ഏറ്റവും ബേക്കറി ഇപ്പം അയാൾക്ക് സ്ഥലം കിട്ടായിട്ട് ആൾ ഇവിടുത്തെ ആളാണല്ലോ ജുനൈദ്. 1,00,000 സ്ഥലം കൊടുക്കുക എല്ലാ ദിവസവും സ്ഥലം കിട്ടുന്നതാണ്. ثم خرج النبي صلى الله عليه وسلم فصلى بهم فلما قضى صلاته قال لمن حضره على رسلكم ابشروا. فلما قضى صلاته اسكرت കഴിഞ്ഞതിന് ശേഷം قال لمن حضره على رسلكم الا നിങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും ഉറങ്ങിപ്പോയി. നിങ്ങളല്ലാതെ ബാക്കി ആരും ഈ ഭൂമുഖത്ത് തന്നെ ഇപ്പോൾ ഇല്ല, നിസ്കരിക്കുന്നവരില്ല. അപ്പോ നിസ്കാരത്തിന് വേണ്ടി ഇത്രയും നേരം വളരെ ക്ഷമിച്ച് കാത്തിരിക്കുക എന്ന ഒരു ശ്രേഷ്ഠത അവർക്ക് ലഭ്യമായി. قال قال ابو موسى فرجعنا ففرحنا بما سمعنا من رسول الله صلى الله عليه وسلم. താമസിയാല് സമാധാനിപ്പിക്കേണ്ട ആവശ്യമാണ്. അതൊക്കെ ഇമാമു വരാൻ താമസിയാല് അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നല്ലോ, വലിയ സന്തോഷം തന്നെ. ബാക്കി ഞങ്ങളൊക്കെ നിസ്കരിച്ച് പോയി. ഇത്രയും നേരം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നത് വല്ലാത്ത സന്തോഷമായി പോയിന്ന് ഒന്ന് ഇമാമ് പറഞ്ഞാൽ മൗമിനികൾക്ക് ഒരു ആഹത്തായി. മറ്റെന്താ ഇമാം ഇങ്ങനെ വരാതെ ഞങ്ങളെങ്ങനെ ഇവിടെ എത്തിയത് എന്ന് സ്വഹാബികൾക്കൊന്നും തോന്നൂല, അല്ലാത്തവർക്കൊക്കെ തോന്നും ഇമാം ഇപ്പോൾ വലിയ കുറച്ച് എന്തോ 30 വരെ ആളായിരിക്കും ഇപ്പോൾ നമ്മളങ്ങനെ ഇവിടെ ഇരുത്താണ് ആവശ്യപ്പെട്ടിട്ട്. എന്നാലിങ്ങനെ ഒരാൾക്ക് തോന്നിപ്പോയാൽ മോൻ്റെ ഇമാനും തെറ്റിപ്പോവല്ലോ. അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ ഒരു മൂമിനെ പറ്റി, പ്രത്യേകിച്ച് ഇമാമിനെ പറ്റി അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. അപ്പം ആ അങ്ങനെ തോന്നാതിരിക്കാൻ ഒരു തെറ്റിദ്ധാരണ നീക്കാൻ നല്ലൊരു സന്തോഷമാണ്. ഇന്ന് ഞാൻ കുറച്ച് താമസിച്ചിട്ടാണ് വരുന്നത്. അത് മർക്കസിൽ മേലെ അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു നിയാഫത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ഇമാമ് പറഞ്ഞാൽ അന്നാ തർക്കമില്ല.
نعم باب ما يكره من النوم قبل العشاء وبه قال حدثنا محمد بن سلام قال മുമ്പ് ഉറങ്ങല് മക്രൂഹാണ് ഇശാഇന മുമ്പ് എങ്ക തമിഴ് പിള്ള എങ്ക ഇശാഇക്ക് മുന്തി തൊടുകൃത് നല്ലത് അല്ലേ وبه قال حدثنا محمد بن سلام قال اخبرنا عبد الوهاب الثقفي قال حدثنا خالد الهذاء عن ابي منهال عن ابي برزة رضي الله تعالى عنه وعنهم انه قال ان رسول الله صلى الله عليه وسلم كان يكره النوم قبل العشاء والحديث يكره النوم قبل العشاء والحديث بعدها عشاء النوم ഉറങ്ങുന്നതിനെ നബിതങ്ങൾ വെറുത്തിരുന്നു. അപ്പൊ നിസ്കരിക്കരുത്, എപ്പോഴും ഉറക്കിന്റെ മുമ്പ് തന്നെ ഉണ്ടാക്കണം, നിസ്കരിച്ച് കളയണം. ഒഴിവുണ്ടെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്നൊക്കെ വെച്ചാൽ തരക്കേടില്ല, ജായസാണ്. പക്ഷെ നല്ലത് ഏതാണ്? ഉറക്കിന്റെ മുമ്പ് സോനയ്ക്ക് ആകെ നമാസ് പഠന അച്ഛാഹേ സോനയ്ക്ക് ബാദ് പഠേ തോ ഭി ഗുനാഹ് നഹീ ലേക്കിൻ പഹലേ നമാസ് പഠന അച്ഛാ ഹൈ തഖീർ തോ മക്രൂഹ് ഹൈ. വൽ ഹദീസ ബഅദഹ വൽ ഹദീസ ബഅദഹ ഇശാഖ ബാദ് ബാത്ചീത് കർന വോ ഭി മക്രൂഹ് ഹൈ. മക്രൂഹ് കാ മാന ഹറാം ഭി ഹോഗാ കഭി. മക്രൂഹ് തന്നെ ലോവിയായ മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ്. അത് പാടില്ലാത്ത കലാമാണെങ്കിൽ ഹറാമാവും. അത് ഇൽമിന്റെ ബാബിന് ഓതിപ്പോയി, മറന്നുപോയോ എന്നറിയില്ല. ബാബു സമരി ഫില്ലയിലി എന്ന് ഇൽമിന്റെ ബാബിൽ ഓതിപ്പോയിരിക്കുന്നു. അപ്പൊ രാത്രിയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇൽമ് കൊണ്ട് അല്ല, ഇൽമ് കൊണ്ട് സംസാരിക്കലും നസീഹത്ത് ചെയ്യലും അതൊന്നും രാത്രിയിൽ സംസാരിക്ക ഇഷാഖിന്റെ ശേഷം സംസാരിക്കൽ പാടില്ല എന്നതിൽ ഉൾപ്പെടുകയില്ല. അപ്പൊ അതൊന്നും ഇല്ലാത്ത അതുപോലെ തന്നെ അഹ്ലി ഇവിടെ ഇപ്പൊ നേരെ വാഹിദ് ഇഷാഖിന്റെ ശേഷം സംസാരിക്കലേ കറാത്താണല്ലേ അല്ലേ. അപ്പൊ ഭാര്യമാരോട് പിന്നെ എപ്പോഴും സംസാരിക്ക, പകലൊക്കെ പല ജോലിക്ക് പോയി അവിടെ പോയി ഇവിടെ പോയി വന്നിട്ട് രാത്രി വീട്ടിലെ വർത്താനം ചോദിക്കാൻ ഭാര്യമാരോട് ചോദിക്കാൻ സമയപ്പോഴാ ഇഷാഖിന്റെ ശേഷം അല്ലേ. അപ്പൊ അതും എന്തെല്ലാം മൻഹിയ അല്ല എന്ന് ബാബു സമരി ഫില്ലൈലി എന്ന് പറഞ്ഞ ബാബിൽ ഇമാം ബുഖാരി നേരത്തെ ഇൽമിന്റെ ബാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രിയിൽ സംസാരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷാഇന് ശേഷം അവിടുത്തെ ഭാര്യമാരോട് സംസാരിച്ചിരുന്നു, മറ്റു ചിലപ്പോൾ ഇഷാഇന് ശേഷം ഇൽമ് കൊണ്ട് സംസാരിച്ചിരുന്നു. അല്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ മസാല കൊണ്ടുവരാ, ഇഷാ നിക്കരിച്ചാ പിന്നെ ഓടാൻ പാടില്ല, വേഗം ഉറങ്ങിക്കോണം എന്ന് മസാല നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് എണ്ണാം ദിവസം ഉറങ്ങണ്ട ഓതണ്ട എന്ന് പറഞ്ഞാളും സന്ധ്യ പോലെ സാർ സമ്മനിയ ക്യൂനയ്യ ഇതറിക്കാ പോലത്തെ ഇഷാക്ക് ബാത് കല്ല മക്രൂ ഹേ തോ ആ ക്യാ കല്ലേ ഖാനാ കാക്ക ഇഷാ നമാസ് പഠിക്ക സോന ഇൽമ് നഹീ പഠന ആ തോ ഇസ്തിസ്ന ഹൈ യേ യേ ഇസ്സേ മുരാദ് യേ ഹൈ ഇൽമ് സേ ബാത് കർനാ നഹീ നസീഹത് കീ ബാത് നഹീ ഔർ ബീവിയോൻ സേ ബാത് കർനാ നഹീ ബൽക്കെ ഭായി ഭായി ബാത് കർക്കെ ടൈം വേസ്റ്റ് കർത്താ ഹൈ
پھر صبح نماز تو قضا کرتا ہے. രാത്രി ഭർത്താനം പറഞ്ഞ് 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 പറഞ്ഞിങ്ങനെ ഇരുന്ന് അവസാനം നേരെ ഉറങ്ങിയിട്ട് പിന്നെ അതിന്റെ പേരില് സുബഹി ഖള ആയി പോകുന്നു. അപ്പോൾ ഹറാമായി ഈ സംസാരം, ഹറാമായി. സുബഹി ഖള ആവുന്നില്ല, ഗൈബത്തു നമീമത്തു ഒന്നും അതിൽ കടക്കുന്നു ഇല്ല എങ്കിൽ കറാഹത്താവും, ഹറാമല്ല. മനസ്സിലായോ? ഓടിപ്പഠിക്കുന്ന ഒരു മുത്താലിമാണ്, ആ മുത്താലിമിൽ ഇത്ര സമയം വരെ പഠിക്കണമെന്ന് നിബന്ധന വെച്ചാൽ അതിനെതിർ ചെയ്താൽ അതും ഹറാമാവും, അതും ഹറാമാവും. എതിരില്ലെങ്കിൽ, എതിരില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 11 മണി വരെ ഓതണം എന്ന് പറഞ്ഞു. അപ്പൊ 11 മണി വരെ ഓതന്നെ വേണം, നിർബന്ധമാ, ഉജൂബാണത്. പക്ഷെ ഒരു ദിവസം തലവേദനയായി, പക്ഷെ ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പൊ അന്ന് മഴ ദൂറായി. എന്തുകൊണ്ട് തലവേദന ആയി? ചോറാദ്യം തിന്നുപോയിട്ടാണോ? അല്ലേ, അല്ലാഹു അലം. ഭക്ഷണം ആദ്യം കഴിച്ചാൽ തലവേദന ആവും. باب النوم قبل العشاء لمن غلب. هو الحديث بعدها ورد على الاطلاق الا انرط. باب النوم قبل العشاء لمن غلب. يعني بو العشاء نسو العشاء ന്റെ മുൻപ് ഉറങ്ങാൻ പാടില്ല എന്നല്ല ആദ്യം പറഞ്ഞു. ഇനി ഒരാൾ വളരെ ക്ഷീണിച്ച് അങ്ങനെ ഉറങ്ങേണ്ടി വന്നു പോയാലോ, അത് പാടില്ല എന്നാണോ? അതിനാണ് രണ്ടാമത്തെ വാബ്. ബാബുൽ നൗമി ഖബല ലിസായിമൻ ഗുലിബ ലിമൻ ഗുലിബ ഗുലിബ. وبه قال حدثنا ايوب بن سليمان هو ابن بلال قال حدثني ابو بكر بن سليمان هو ابن بلال قال حدثنا صالح بن كيسان اخبرني ابن شهاب بن عروه عن عائشه رضي الله تعالى عنها وعنهم انها قالت عادت رسول الله صلى الله عليه وسلم بالعشاء. حتى رسول الله صلى الله عليه وسلم سلم بالعشاء حتى ناداه عمر الصلاه. عمر بن الخطاب വിളിച്ചു പറഞ്ഞു, നാമൻ നിസാ വസ്ബിയാനു. ആ വീട്ടിൽ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം ഉറങ്ങി പോയല്ലോ. ഫഖറജ ഫഖറജ വഖാല മാ യൻതഗറുഹ അഹദു മിൻ അഹ്ലി അർദി ഗൈറുകും. قال ولا يصلي يومئذ الا بالمدينه وكان يصلون فيما بين اي غيب الشفق الى ثلث الليل الاول. وبه قال حدثنا محمود بن ابن غيلان قال اخبرنا عبد الرزاق قال اخبرني ابن جريج قال اخبرني نافع قال حدثنا عبد الله بن عمر رضي الله تعالى عنه وعنهم انه قال ان رسول الله صلى الله عليه وسلم شغل عنها ليله فاخرها حتى رقدنا في المسجد ثم استيقظنا ثم رقدنا ثم استيقظنا ثم خرجنا علينا النبي صلى الله عليه وسلم ثم قال ليس احد من اهل الارض ينتظر الصلاه غيركم. وكان ابن عمر لا يبالي اقدمها ام اخرها اذا كان لا يخشى ان يغلبه النوم عن وقتها. وكان يركض قبلها. قال ابن جريج قلت لأتاء وقال سمعت ابن عباس يقول آتم رسول الله صلى الله عليه وسلم ليلة بالعشاء حتى رقد الناس واستيقظوا ورقدوا واستيقظوا فقام عمر بن الخطاب رضي الله عنه فقال الصلاة الصلاة. قال أتاء قال ابن عباس فخرج نبي الله صلى الله عليه وسلم كأني أنظر إليه الآن يقطر رأسه ماء واضعا يده على رأسه فقال لولا أن أشق على أمتي لأمرتهم أن يصلوها هكذا فاستثبت أتاء كيف وضع النبي صلى الله عليه وسلم على رأسه يده كما أنبأه ابن عباس فبدد لي أتاء بين أصابعه. തലയില് കൈ ഇങ്ങനെ വെച്ചു അല്ലേ, എങ്ങനെയാണ് കന്നി അന്നൂറ് തലയില് കൈ വെച്ചിട്ട്
نعم فبدد لي عطاء بين أصابعه شيئا من تبديد ثم وضع أطراف أصابعه على قرن الرأس ثم ضمها يمرها كذلك على الرأس حتى مست إبهامه طرف الأذن مما يلي الوجه على الصدغ وناهية اللحية لا يقصر ولا يبطش إلا كذلك وقال لولا أن أشق على أمتي لأمرتهم أن يسلوا هكذا باب وقت الإشاء إلى نصف الليل وقال أبو برزة كان النبي صلى الله عليه وسلم يستحب تأخيرها يستحب تأخيرها نعم وبه قال حدثنا عبد الرحيم المحاربي قال حدثنا زائدة عن حميد الطويلي عن أنس بن مالك رضي الله تعالى عنه وعنهم أنه قال أخر النبي صلى الله عليه وسلم صلاة العشاء إلى نصف الليل ثم صلى ثم قال قد صلى الناس وناموا أما إنكم في صلاة ما انتظرتموها إنكم في صلاة ما انتظرتموها നിങ്ങൾ നിസ്കാരത്തെ ജമാഅത്തിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം നിങ്ങൾ നിസ്കാരത്തിൽ തന്നെയാണ് مريم قال أخبرنا يحيى بن أيوب قال حدثني حميد سمع أنس بن مالك رضي الله تعالى عنه وعنهم أنه قال كأني أنظر إلى وبيس خاتمه ليلة إذن خاتم بڑا جمل جمل لله برسيل كان النبي يستحب تأخيرها أي لحضور الناس للجماعة أن تأخير أكره دي أمر ذاته برد الله هذا بغنى أكيد لله مدمت اللنجي القلبي كائر دو مدمت الله لانه هذا قلنا يان قلبي چرت الله هذا قلنا أول وقت تنه اسكري كلانه أفضل بيتر അത് അതുപോലെയാണ് ഇവിടെയും ലൗലാന സുക്കാല ഉമ്മത്തി ലാമർത്തവും മിസ്വാക്കി ഞാൻ മിസ്വാക്കി ചെയ്യാൽ വുജൂബാക്കുമായിരുന്നു അല്ല മുറിലിൽ വുജൂബി എന്നാണ് ഹഖീഖത്ത് അപ്പോൾ ലാമർത്തവും മിസ്വാക്കി മിസ്വാക്കി ചെയ്യൽ ഞാൻ വുജൂബാക്കുമായിരുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വുജൂബ് ആക്കാതിരുന്നത് അപ്പം മിസ്വാക്ക് വുജൂബില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നതുകൊണ്ടാണ് ഇഷാഅിനെ പിന്തിക്കാൻ കൽപ്പിക്കാതിരുന്നത് അതുകൊണ്ട് ഇഷാഅ് അവ്വല വഖ്ത് തന്നെ നിസ്കരിക്കണം അഫ്ളു സ്വലാത്തിൽ അവ്വല വഖ്തിഹ എന്ന് പറഞ്ഞതിൽ ഇഷാവും ഉൾപ്പെടും അങ്ങനല്ല അങ്ങനെ അമ്മ സ്ഥല അതെവിടെ കിട്ടുക മിസ്വാക്ക് ഉജൂബാക്കുക എന്ന് പറയുമ്പോൾ ഉജൂബാക്കിയിട്ടില്ല അപ്പോൾ നല്ലതാണ് സുന്നത്താണ് എന്ന് കിട്ടുന്നുണ്ട് അതുപോലെ ഇത് കിട്ടിക്കൊള്ളതില്ല ഈ മാനത്തിലുള്ള ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്നാ പറഞ്ഞതിനപ്പം കൽപ്പിച്ചിട്ടില്ല മിസ്വാക്കും കൽപ്പിച്ചിട്ടില്ല കൽപ്പനച്ചാൽ അമ്രു അല്ല അമ്രു ലിൽ വുജൂബി അമ്രു വുജൂബിലുള്ളതാ അപ്പൊ അത് ചെയ്തിട്ടില്ല സുന്നത്താന്നുള്ളതിന് വേറെ ദലീലുണ്ട് മിസ്വാക്ക് ചെയ്യണമെന്നുള്ളതിന് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണെന്നുള്ളതിന് വേറെ ദലീലുകൾ ഉണ്ട് ആ
ചിലപ്പോൾ ഇഷ ബിന്ദിക്കാം, അവൽ വക്തിൽ ആണ് അവൽ, അത് സുഇല ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അയ്യുൽ വക്തി അഫ്ളു. قال الشافعي قال رسول الله صلى الله عليه وسلم الصلاة لأول وقتها الصلاة لأول وقتها بعد يوم أول وقت الحرف الأول أقدر ولكن أنا الله أكبر ما أقول كم ما أبطن لغتي يولا من الله اللي يسم وضعت والله അതിന് ശേഷമല്ലേ ഒന്ന് എടുക്കൽ തന്നെ ഒരു ഭാഗത്തുള്ളൂ. ബാങ്ക് കൊടുത്ത് ഒക്ത് കടന്നതിന് ശേഷമല്ലേ ഒരാൾക്ക് ഒന്നും എടുക്കൽ ഒരു ഭാഗത്തുള്ളൂ. അതിന് മുമ്പ് മരിച്ചു പോയാണെങ്കിലും ഒന്ന് ഒന്നും എടുത്ത് വെക്കാത്തതിന് കുറ്റക്കാരനാകോ? അല്ല, അപ്പൊ ഒക്കത്ത് വന്നതിന് ശേഷമാണ് ഒലുവിന്റെ ഉജൂബ് തന്നെ വരുന്നത്. അപ്പൊ ആ ഒലുവ് എടുത്ത് വന്ന് അതിന് അവർത്ത് മറച്ച് വസ്ത്രം മാറ്റി സുന്നത്ത് നിസ്കരിച്ച് പിന്നെ ആരെങ്കിലും വരാൻ കുറച്ചുണ്ടെങ്കിൽ എന്താക്കാം, കുറച്ച് അവരെ ഇന്തിദാർ ചെയ്യാം. അതൊക്കെ അവലോകത്തിൽപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ ഇന്തിദാർ ഇല്ലെങ്കിൽ ബാങ്കും ഇഖാമത്തും സുന്നത്ത് നിസ്കാരവും വലുവും എല്ലാം കഴിഞ്ഞാൽ നിസ്കരിക്കാം. അങ്ങനെ ഉറുഫിയായ അവലോകത്താണ്. ചില പള്ളിയിലൊക്കെ ഉണ്ടാവും എഴുതി വെച്ചിട്ട് ടൈം, ആ ടൈം എഴുതി വെച്ചതിന് തന്നെ കറക്റ്റായിട്ട് നിക്കരിച്ചോളണം എന്നൊന്നുമില്ല. ആള് വരാനില്ലെങ്കിൽ, ആള് വരാനുണ്ടെങ്കിൽ സാധുക്കളായ ജനങ്ങൾ ജമാഅത്ത് കിട്ടുമെന്ന് കരുതി ഇന്ന സമയത്ത് വരികയാണല്ലോ, അപ്പോഴൊക്കെ നമ്മൾ നിക്കരിച്ച് പോയാൽ ബുദ്ധിമുട്ടാവും. പള്ളിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ, ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു ദിവസം ലോഹറ് ഇഖാമത്ത് കൊടുക്കാൻ വളർത്തും മുഅദ്ദീൻ പറഞ്ഞ് ഇഖാമത്ത് കൊടുക്കാൻ 20 മിനിറ്റും കൂടി ഉണ്ട്. ഒരു സൂചി കൊണ്ട് കുത്താനുള്ള ആൾക്ക് അവിടെ തരല്ല, സൂചി കൊണ്ട് കുത്താൻ തരല്ല. അത്രയും ആളുകൾ നിറഞ്ഞ് പള്ളിയിലും പള്ളിൻ്റെ ചുറ്റുഭാഗത്തും എല്ലാം ഉണ്ട്. ഒരു ജനാസ നിസ്കാരത്തിൻ്റെ സമയത്താണ്. അപ്പൊ ഈ മുക്കറി അറിയുന്ന അവിടെ എഴുതി വെച്ചത് 20 മിനിറ്റ് കൂടി. യഥാർത്ഥത്തിന് മോന്റെ ജഹിലാണത്. എഴുതി വെച്ച സമയമാണോന്ന് അങ്ങനെ ശറയിൽ എവിടെ ഇല്ല. പിന്നെ എഴുതി വെക്കണമെന്നാ, നല്ല ജനങ്ങളുണ്ട് പള്ളിയിലെ ചുറ്റുഭാഗത്ത്, ജമാഅത്തിന് കൃത്യമായി വരുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് നേരത്തെ വന്ന് ഇരിക്കാനും സമയമുണ്ടാവില്ല, താമസിച്ച് വരാനും പറ്റില്ല. അപ്പൊ പള്ളി ഒന്ന് എഴുതി വെച്ചാൽ ആ എഴുതി വെച്ച സമയത്ത് 10, 12, 20 നിസ്കാരമുണ്ട്. അതുകൊണ്ട് 20 ആകുമ്പോഴേക്ക് ഇയാൾക്ക് എത്താൻ കഴിയും എന്നിട്ട് ജമാഅത്തിന് കൂടാൻ. അപ്പം അങ്ങനത്തെ നല്ല ജനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ടൈം എഴുതി വെക്കുന്നത്. അതേസമയം എഴുതി വെച്ചൊരു പള്ളിയിലാണ് ഒരു വലിയ മഹാനായ ഒരാൾ, വലിയ ആലിമായ അല്ലെ സയ്യിദായ ഒരാൾ ഒന്നും കാലം വരെ ഒന്നും എടുക്കുന്നുണ്ട്. എന്നാലും കൃത്യത്തിന് കൊടുക്കാൻ പാടില്ല ഇഖാമത്ത്. അങ്ങനെ കൊടുത്താലേ നമ്മളെ കൂത്തുപറമ്പിലെ മുഹമ്മദ് മുസ്ലിയാർ പഠിപ്പിച്ചോണ്ട് പഠിപ്പിക്കണം. കൂത്തുപറമ്പിലെ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയാളുടെ കൂത്തുപറമ്പിന്റെ അടുത്ത് ഭയങ്കര ഒച്ചയും വർത്തമാനമൊക്കെ ഉള്ളതാണ്, നല്ലൊരാളാ ഇദ്ദേഹം. ഒരു സാധുവിന് ജോലിയാക്കി കൊടുത്തു കൊത്തുപറമ്പൊന്ന് 3 കിലോമീറ്റർ അപ്പുറം. ഇവിടെ ജോലി ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് കിടന്നപ്പോൾ ഇവനവിടെ കൊണ്ടുപോയി ഇമാമത്ത് നിർത്തിക്ക് വേണ്ടി നാട്ടുകാരോട് കുറിച്ച് പറഞ്ഞു. ഇവനവിടെ ചെന്ന് ഇമാമായി നോക്കുമ്പോൾ പിന്നെ വലിയ ഷെയ്ഖായി, വലിയ ആളായി. ഒരു ദിവസം ഈ മുഹമ്മദ് മുസ്ലിയാരും കുറെ ആളും കൂടി അവിടെ നിസ്കരിക്കാൻ കയറി. കയറിയപ്പോൾ ഈ എഴുതി വെച്ച ബോർഡുമൽ എഴുതി വെച്ച ടൈമായപ്പോൾ ഇവൻ ഇഖാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കാൻ നിന്നു.
അത് പാടില്ലല്ലോ. ഈ ആലിമ്യങ്ങളും വലിയ വലിയ മഹാന്മാരൊക്കെ വരുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കാക്കുന്നതിനൊന്നും ഒരു തകരാറില്ല. ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം, അഞ്ച് മിനിറ്റ് കാക്കണം. അപ്പോ മുഹപ്പൻ ഒതുകെടുത്ത ഉടനെ ഒതുകെടുക്കുമ്പോ പറഞ്ഞ കൂടെ ഉള്ളവരോട്ടെ, ഒരൊറ്റ കുട്ടി ഒരെ പോയി തുടരരുത്, ഒരെ കാത്തിന്റെ പറഞ്ഞറിഞ്ഞുകൊണ്ടാത്തവരാണ് ഉറക്കങ്ങനെ പറഞ്ഞു. ഒരൊറ്റ കുട്ടി ഒരെ പിന്നെ പോയി നിസ്കരിക്കാൻ പാടില്ല, അവർ നിസ്കാരത്തിന്റെ പറഞ്ഞറിഞ്ഞുകൊണ്ടാണ്. പടച്ചോനെ വേറെ ഈ പള്ളിയിൽ സാധാരണ നിസ്കരിക്കേണ്ട നല്ലൊരു ഇമാമല്ലേ, ഇയാൾക്ക് പറഞ്ഞറിഞ്ഞുകൊണ്ടാണ്. സലാം വീട്ടിപ്പം മൂപ്പര് വേറെ ജമാഅത്ത് തുടങ്ങി നിസ്കരിച്ചു. ഇവനെ തുടരാൻ പറ്റാൻ ഇവന് പറഞ്ഞറിഞ്ഞുകൂടാത്തവനാണ് എന്ന് പിന്നെയും പറഞ്ഞു. അപ്പൊ നാട്ടുകാരെല്ലാം കൂടി കൂടി മൂപ്പരോട് ചോദിക്കാൻ പേടിയാ, എന്നാലും കൊണ്ടുപോടാന്ന് പറഞ്ഞു. അവനെ വിളിച്ച് കാര്യത്തിന് പറഞ്ഞത് ഒന്നാമത്തെ പറഞ്ഞതാ പറയേ, നെയ്യത്ത്. രണ്ടാമത്തെ പറഞ്ഞത് വെക്കുവരത്തില്ല. മൂന്നാമത്തെ പറഞ്ഞത് പതിനാലാമത്തെ പറഞ്ഞത് തുർത്തി. ഈ പതിനാലായിട്ട് എങ്ങനെയാ ചെയ്തത്? ഇങ്ങനെയാണോ നെയ്യത്ത് ചെയ്തതിന് ശേഷം പിന്നെ വെക്കുവരത്തിലേറാം ചെല്ലിട്ട് പിന്നെയാണോ നിന്നത്? ഒരൊറ്റ ചോദ്യം ഇവൻ പറിച്ചുപോയി. ഇതന്നെ അവൻ പറഞ്ഞറിഞ്ഞുകൂടാന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അവസാനം ജനങ്ങളോട് പറഞ്ഞു ഇവൻ ലേശം കീപ്പറായിപ്പോയി. ഞങ്ങളെല്ലാം വരുന്ന മുമ്പോ പള്ളിയിൽ സ്ഥലമുണ്ട്, ഹൗതുമ്പം നോതെടുക്കുമെന്ന് കണ്ടാലും ഒരു അഞ്ച് മിനിറ്റ് കാക്കണ്ടേ. ഇവൻ വലിയ ആളായിട്ടന്ന് കെട്ടിവിട്ട് ഓൻ്റെ കീപ്പറൊന്ന് കുറക്കാൻ വേണ്ടി ആ ഇവനെ അറിയട്ടോ പറഞ്ഞ്. ഇത് നെയ്യത്ത് എന്നുള്ള കൽബിയായ പറഞ്ഞാണ്. അതിന് തക്ബീറത്തിൽ ഇഹ്റാം എന്നത് ഫേലിയാണ്. ഖിയാമ് എന്ന് പറയുന്നത് അതിനോട് മുക്കാലിനാവേണ്ടതാണ്. അപ്പൊ അങ്ങനെ തന്നെ ഓൻ പറഞ്ഞോണ്ട് തന്നെ ശരി, പക്ഷെ ഓൻ അറിഞ്ഞുകൂടാ ഇങ്ങനെയാണ് എന്നുള്ളത്. അത്രയും പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സാധുവിന നന്നാക്കി പണി നിർത്തി കൊടുത്തു. അപ്പൊ മുത്താലിമീങ്ങളൊരു അദബ് പഠിക്കണം. അതിനാണ് ഞാനിപ്പോ ഈ കിസ്സ പറഞ്ഞത്. മുഖത്ത് റെഡി തന്നെ എഴുതി വെച്ചതൊക്കെ റെഡിയായി. അത് ചിലപ്പോൾ അതിനെതിരായി ചെയ്യേണ്ടി വരും ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ രോഗമായിട്ട് കിടക്കുമ്പോ സഹാബത്ത് നിസ്കരിക്കാതെ കാത്തു നിന്നില്ലേ? നിസ്കരിക്കാതെ കാത്തു നിന്നിട്ട് പിന്നെ അവസാനം മുറു അബാ ബക്കരിൻ യുസല്ലി എന്ന് പറഞ്ഞപ്പോഴാണല്ലോ നിസ്കരിച്ചത്. അവിടുന്ന് പിന്നെയും വന്ന് റസൂലുള്ള പിന്നെ മൂന്നാമത്തെ ദിവസം ഇങ്ങോട്ട് കടന്നു വന്നതോടുകൂടി അബൂബക്കർ സിദ്ദീഖ് ഇമാമത്ത് നിൽക്കുന്നിടത്തുനിന്ന് പിന്നിലേക്ക് നിന്നില്ലേ? അപ്പോ അവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞു. ഒന്നിട്ട് സ്വീകരിച്ചോ? സ്വീകരിച്ചില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് നിന്ന് ഇമാമായി ഇരുന്നിട്ട് നിസ്കരിച്ചു, ബാക്കിയുള്ളവരൊക്കെ നിന്നിട്ട് നിസ്കരിച്ചു. ഈ അദബ് എന്നത് വലിയൊരു സംഗതിയാണ്. നിങ്ങളൊക്കെ പോയിട്ട് ഓരോ പള്ളിയിലെ ഇമാമത്ത് ഒക്കെ നിൽക്കുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഉസ്താദന്മാർ കയറി വന്നാൽ, വലിയ വലിയ മഹാന്മാരായ ആളുകൾ കയറി വന്നാൽ വെറുതെ ഒന്ന് ഒന്ന് ഇമാമായി നിസ്കരിക്കല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നിസ്കരിക്കാണ്ടിരിക്കുക വേണ്ടത് ഈ ഇമാമ്. കാരണം ഈ പള്ളിയിൽ പല ജാതി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ നീ നിസ്കരിച്ചോന്ന് പറഞ്ഞാൽ അപ്പം എന്തായാലും അതബുവായി സംഗതി വിഷമം വരാണ്ടുമായി. ചിലപ്പോൾ നിസ്കരിക്കേണ്ട സ്ഥലമാണ് നിസ്കരിക്കുകയും ചെയ്യണം. വളരെ സൂക്ഷിക്കണം അദബ്. അദബ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അടിത്തറയാണ്.
അദബ് പോയാൽ പിന്നെ ഒരു ഇൽമുൻ നഫഅ ചെയ്യില്ല. അതല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, നീ അവിടെ തന്നെ നിസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ ബാക്കോട്ട് മാറി കൊടുത്തു അല്ലേ. എന്നിട്ട് മായം ബഗീലി ഇബ്നു അബി ഖുനാഫ അൻ യതഖദ്ദമ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല നബിയെ. അതല്ലേ അദബ്, അതല്ലേ അദബ്. ഞാൻ സദസ്സിലേക്ക് ലാ തഖൂമോ എന്തമാ അദ്ഖുലു ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ നിൽക്കാൻ പാടില്ല, നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞില്ലേ. പറഞ്ഞിട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കടന്നു തന്നു. അപ്പോ എഴുന്നേറ്റ് നിന്നു അല്ലേ. എന്തേ ഹസ്സാനെ നിൽക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെ നീ എന്തേ നിന്നത്? قيامي للعزيز علي فرض وترك الفرض ما هو مستقيم عجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم. എന്താ പറഞ്ഞത്? ഓ പരമോന്നതനായ, തങ്ങൾക്ക് വേണ്ടി, ഉന്നതനായ തങ്ങൾക്ക് വേണ്ടി നിൽക്കൽ എൻ്റെ മേൽ ഫർളാണ് നബിയെ. ആ ഫർള് ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ നിൽക്കണ്ടെന്ന് പറഞ്ഞ വാക്കിൻ്റെ ലാഹിർ പിടിച്ച് അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവാതെ ഏതാനും ചില സഹാബികൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവരെ കൊള്ള ചൂണ്ടിയിട്ട് പറഞ്ഞു, അജിബ് തുലിമല്ലോ ആക്കലും ബഹുമോ, വലിയ ബുദ്ധിയും ബഹുമും ഒക്കെയുള്ള ചില ആളുകളെ പറ്റി ഞാൻ അത്ഭുതപ്പെടുന്നു. നിമിതങ്ങൾ ഹാദൽ ജമാല എന്ന് പറഞ്ഞ് അതാ ദിൽ ജമാല എന്നല്ല, ഐനുൽ ജമാൽ, ജമാലിന്റെ ഭംഗിയുടെ അഴകന്റെ ഐനായ നിമിതങ്ങളെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കാത്ത ബുദ്ധിമാന്മാര് വല്ലാത്ത ബുദ്ധിക്കാർ തന്നെ എന്ന് പറഞ്ഞിട്ട് അവരെ ആക്ഷേപിക്കുകയും ചെയ്തു. അപ്പൊ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംജാ ഭായ് നീ സംജാ, നീ സംജാ, തോടാ തോടാ. മുറാഅത്തുൽ ആദാബി ഖൈറും മിൻ ഇംതിസാലിൽ അവാമിരി. അദബ് ബഹുത് ഉംദാ ചീസ് ഹേ. അദബ് അഗർ നഹി തോ ഇൽമ് നഫി നഹി ഹോഗാ. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം കു ഇന്തിദാർ കിയാ നമാദ് കേ ലിയേ സഹാബാനെ കിറാം, ആപ് ഏക് മസ്ജിദ് മേ ഇമാം ഹോ ഗയാ, ഇമാമത് മിൽ ഗയാ, കമീസ് മിൽ ഗയാ, ബഹുത് ബഡാ ശൈഖ് ഹോ ഗയാ, തോ ആപ്കാ ഉസ്താദ് ഉദർ ആതാ ഹേ, വുദു കർതാ ഹേ, ഹേ ഉസ് വഖ്ത് ഓ ഇഖാമത് പഠോ അല്ലാഹു അക്ബർ. വോ ഐസാ നഹീ കർനാ, ഫിർ ക്യാ കർനാ, തോഡി ദർ കേ ലിയേ ഇന്തിസാർ കർനാ ഹേ, അദബ് ഉസ്കേ സാഥ് ലോഗോൻ സേ ബോൽനാ, യേ മേരാ ശൈഖ് ഹേ, വോ ബഹുത് ബഡാ ആലിം ഹേ, പാഞ്ച് മിനിറ്റ് വെയിറ്റ് കരോ. കഭി കഭി उसको इतराज करने वाला भी होगा। എം കെ എം ഗോയ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി കേട്ടിട്ടുണ്ടോ? രാമനാട്ടുകാരൻ മസ്ജിദ് സ്വഹാബ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മഗ്‌രിബിൻ്റെ ടൈമാണ്. അപ്പോൾ ഞാൻ
വാഴക്കാട്ടുന്നോ എവിടുന്നോ വരികയാണ്. ദൂരെ ഞാൻ പറഞ്ഞ് നിസ്കരിക്കാൻ പറ്റില്ല, നിസ്കാരം കള ആവുന്ന സമയം വരെ നമുക്ക് കാക്കാം, എന്നിട്ട് കള ആവാതെ നമുക്ക് നിസ്കരിക്കാം. ഞാൻ വന്നപ്പോൾ 15 മിനിറ്റായി നിക്കാമത്ത മകരുമായിട്ട്, അതിൻ്റെ ശേഷമാണ് നിസ്കരിച്ചത്. അവിടെ 15 മിനിറ്റോ അതിലധികം വായിക്കണോ ടൈം. എം കെ എം കോമസ്റ്റാർ നല്ല നല്ല ആലിമായിരുന്നു. അള്ളാഹു തആല ദർജനേറ്റി കൊടുക്കും. റുക്കുവിൽ ഇന്തിദാർ ചെയ്യണ്ടല്ലോ, ആദ്യം തുടങ്ങാൻ തന്നെ ഇന്തിദാർ ചെയ്താൽ പോലെ. ആ വ്യക്തിപരമായ ഇന്തിദാർ പറ്റൂല. ആരായാലും നബി ആയാലും റുക്കുവിൽ ഇന്തിദാർ ചെയ്യുമ്പോൾ ഒരു വ്യക്തി നോക്കിയിട്ടുള്ള ഇന്തിദാർ പറ്റില്ല. അങ്ങനെയുണ്ട് ചിലര്, അത് കുറച്ചാളെ ഉണ്ടാവുള്ളു. എല്ലാരും അവര് കെട്ടിട്ട് ഇഷാഹുലെ പള്ളിയിലിരിക്കല, അതൊക്കെ കുറച്ചാളുകൾ ഉണ്ടാവും. കുറച്ചാളുകൾ ദർസ് പഠിക്കുന്നവരുണ്ടാവും. ഞാൻ ബാബു باب فضل صلاة الفجر وبه قال حدثت الشاي الى نصف الليل ആണ് അല്ലേ തർജ്ജമട്ടത്. ഇശായിന്റെ വഖ്ത് നിസ്ഫുൽ ലൈലി വരെയാണ്. ഐ അൽ അഫ്ളലി ഐ അൽ മുഖ്താരി എന്ന് കൈത് കൊടുക്കണം അവിടെ. മുഖ്താറായ വഖ്ത് അല്ലെങ്കിൽ അഫ്ളലായ വഖ്ത് എന്ന് കൈത് കൊടുക്കണം. എന്തുകൊണ്ട്? തുലൂഉൽ ഫജ്ർ വരെ ഇശായിന്റെ വഖ്തുണ്ട് എന്ന് ബുഖാരിയിൽ തന്നെ വേറെ ഹദീസിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എങ്ങനെ അർത്ഥം കൊടുക്കണം? നാം ബാബു ഫളിൽ സ്വലാത്തിൽ ഫജ്രി وبه قال حدثنا مسدد قال حدثنا يحيى بن اسماعيل قال حدثنا قيس قال لي جرير بن عبد الله كنا عند النبي صلى الله عليه وسلم اذ نظر الى القمر ليله البدر فقال اما انكم سترون ربكم كما ترون هذا لا تلامون او لا تلاهون في رؤيته فان استطعتم قمر القمر قمر കാണുന്നവര് ആർക്കൊക്കെ ഒരു തിക്കുണ്ടോ? ഒരു ഒരു സ്ഥലത്താണ് ഉള്ളത്, പക്ഷേ എവിടെ നോക്കിയാലും കമറിനെ കാണും. അതുപോലെ അള്ളാഹുവിനെ നിങ്ങൾ ആഖിറത്തിൽ വെച്ച് കാണുന്നതാണ്. ഇന്നക്കും സതറൗന റബ്ബക്കും റബ്ബിനെ നിങ്ങൾ കാണുന്നതാണ്, റബ്ബിനെ കാണുന്നതാണ്. കമാ തറൗന ഹാദാ ഈ കമറ് കാണുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വട്ടത്തിരി നടത്തല്ല, ഒരു ഭാഗത്ത് എന്നും അർത്ഥമില്ല, ഒരു ഹൈഅത്തിൽ എന്നും അർത്ഥമില്ല, ഒരു സിഫത്തിൽ എന്നും അർത്ഥമില്ല. എന്നക്കും ഓം എന്താർത്ഥല്ല, തശ്ബീഹ് എന്തിനേ ഉള്ളൂ? സൈദുൻ കൽ അസദി, സൈദ് സിംഹത്തിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ വാലും കാലും ഉള്ള വിഷയത്തിൽ എന്ന് അർത്ഥമില്ല, ഓടുന്ന വിഷയത്തിൽ എന്ന് അർത്ഥമില്ല, ഒന്നിലുമില്ല. ഇല്ല പിശജാ അല്ലേ, ഷജാഴത്തിലൊഴികെ മറ്റൊന്നിലും ഇവിടെ നമ്മൾ മുറാദില്ല. മുറാദുണ്ടാവും ചെയ്യാ. ആ അതുപോലെയാണ് ഇവിടെയും. റബ്ബിനെ നിങ്ങൾ കാണുന്നതാണ്, റബ്ബിനെ ഏതുപോലെ? കമാ തറൗന ഹാദാ ഈ കമറിനെ നിങ്ങൾ കാണുന്നത് പോലെ.
ഈ കമറിനെ കാണാൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും കാണാലോ, അവൻ്റെ നേരെ ആ തോന്നുകയും ചെയ്യും. ഏകദേശം അവൻ്റെ അടുത്താണ്. അതുപോലെ അള്ളാഹുവിനെ കാണുന്ന വിഷയത്തിൽ അവൻ്റെ മഖ്ലൂഖാത്ത് മില്ലതുൻ ആദമ ഇലാ യൗമിൽ ഖിയാമ ഉള്ള ജനങ്ങളെല്ലാം ഉണ്ടായാൽ തിക്കുണ്ടാവൂലേ എന്ന് നിങ്ങൾ സംശയിക്കണ്ട. അള്ളാഹുവിനെ നിങ്ങൾക്ക് തിക്ക് കൂടാതെ കാണാവുന്നതാണ് എന്ന ഈ വിഷയത്തിൽ മാത്രമാണ് തസ്ബീഹ്. എന്തിന് തസ്ബീഹ് ഇല്ല? കമർ ഒരു ഭാഗത്താണ്. അല്ലാഹു തആലക്ക് ലൈസ ലഹു ജിഹത്തുൻ വലാ സൂറത്തുൻ വലാ ഹൈഅത്തുൻ വലാ ലൗലുൻ വലൈസ മഅനാഹു അന്നല്ലാഹ തആല യുറാ കൽ മുദബ്ബരി ലാ ഇന്നല്ലാഹ യുറാ ബിൽ അമാമി ഔ ബിൽ മശ്രിഖി ഔ ബിൽ മഗ്രിബി ലൈസ അൽ മുറാദ് ബിഹാദ. ആക്കിയത് പറ്റിക്കതും അല്ലേ നോക്കിയത്, വേറെ ഒന്നിനോട് തസ്ബി ആക്കാവുന്ന ശംസിലേക്ക് നോക്കാനും കഴിയൂല. തസ്ബി ആക്കിയാല് കണ്ണ് തന്നെ കേടുവന്നു പോകും. അപ്പോ അള്ളാഹുവിനെ കാണും. നാം فإن استطعتم ألا تغلبوا على صلاة قبل طلوع الشمس وقبل غروبها فافعلوا. طلوع الشمس ന്റെ മുമ്പ് നമസ്കാരം, അതേതാ സുബ്ഹി ലേ وقبل غروبها غروبിന്റെ മുമ്പ് അസർ, ഇത് രണ്ടും മഗലൂബാകാതെ നിങ്ങളുടെ മേൽ മുഗലൂബാവാതെ നിങ്ങളുടെ മേൽ ഇതിനെ വാലിബാക്കപ്പെടാതെ മഗലൂബാക്കപ്പെടാതെ എന്നാൽ നിങ്ങൾ നിസ്കരിക്കാണ്ട് നിങ്ങൾ മഗലൂബായി പോവുക, അങ്ങനെ ആവാതിരിക്കാൻ കഴിയുമെങ്കിൽ ഫഅലു ഖാല ഫസബ്ബിഹി ബിഹംദി റബ്ബിക قبل طلوع الشمس وقبل غروبها. نعم. وبه قال حدثنا هدبة بن خالد قال حدثنا زاد بن شهاب عن اسماعيل عن قيس عن جرير قال النبي صلى الله عليه وسلم سترون ربكم عيانا سترون ربكم عيانا നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നതാണ്, നിങ്ങളെ കൽബുകൊണ്ട് കാണൂ എന്നുള്ളതല്ല. നബിതങ്ങള് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്, കണ്ണുകൊണ്ടാ കണ്ടത്, കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ആ കണ്ടപ്പം ജിഹത്തൊന്നും ഇല്ലല്ലോ. നബിതങ്ങൾ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടു ദുന്യാവിൽ വെച്ചിട്ട്, ബാക്കി ആരും ദുന്യാവിൽ വെച്ച് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കൽബുകൊണ്ട് കണ്ടിട്ടുണ്ട്. നമ്മളും കാണുന്നുണ്ട് ചെറിയ നിലക്ക് കാണൽ. കൽബുകൊണ്ട് മുമിനീങ്ങളൊക്കെ കാണും, ആരിഫീങ്ങൾ കൂടുതൽ കാണും, മുക്കറബീങ്ങൾ അതിനേക്കാൾ കൂടുതൽ കാണും. അതൊക്കെ കൽബുകൊണ്ടുള്ള കാണൽ ഇങ്ങനെ മർത്തബ കൂടി കൂടി വരും. കണ്ണുകൊണ്ടുള്ള കാണൽ لم يقع لأحد من الخلق في الدنيا إلا للنبي صلى الله عليه وسلم فقد رأى بعيني رأسه كما قال الإمام النووي في شرح مسلم. نعم مكان بندا مكان بندا جهتم بندا ഹൈഅത്തും വേണ്ട ഒന്നും വേണ്ട. ആ കാണൂ അല്ലേ പറയുന്നത്. സത്തറവിനെ നമ്മക്കും
അത് ഉദാഹരണമാണോ? ഇല്ല, അല്ലാഹു തആലക്ക് ഉദാഹരണമാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ എന്നല്ലേ പിന്നെ ഉദാഹരണം ചോദിക്കരുത്, തെറ്റല്ലേ? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ. ആവശ്യമില്ലെങ്കിലും പിന്നെ ആവശ്യമില്ല. മക്കാനില്ലാണ്ട് ലൈസ ലഹു മക്കാനില്ല. അല്ലഹു കവ്വനൽ അക്വാൻ, മക്കാനിനെ പടച്ച തന്നെ അല്ലയാണ്. ഇത് കേട്ടോന്ന്, ഓല്ലതി കവ്വനൽ അക്വാൻ, അള്ളാഹു തആലയാണ് മക്കാനിനെ പടച്ചത്. അപ്പൊ അള്ളാഹ്ക്ക് മക്കാനുണ്ടാണോ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സഫാഹത്ത് തന്നെയായി പോവും. കവ്വാനിനെ പടച്ചത് തന്നെ ആരാണ്? അള്ളാഹുവാണ്. അള്ളയാണ് നല്ല അള്ളാഹുവാണ്. അള്ളാഹുവാണ് അള്ളാഹു ജല്ല. ആ ലഹുവൊക്കെ നന്നാക്കി മുഴുകണം. അങ്കാരൊക്കെ ആണെങ്കിലും അതെ, അള്ളാഹുവിനെ കാണാൻ നിനക്കിപ്പോ കഴിവില്ല എന്നതിനൊരു അടയാളം ഇപ്പൊ കാണിച്ചാല മലയിലേക്ക് നോക്കുന്ന് പറഞ്ഞു. അല്ലാ തൃശൂര്, തൃശൂര് അള്ളാഹുവിനെ ഞമ്മളോ അന്ന് കാണുന്നത്, ഇപ്പോഴല്ല. കൽബോണ്ട് മാത്രമല്ല എന്ന്, കൽബോണ്ട് അല്ലാത്ത കൽബില്ലാണ്ട് എന്നല്ല, ഭ്രാന്തനായിട്ട് എന്നല്ല. ആര് പറഞ്ഞു? അല്ല, അതറിയില്ല, അതറിയില്ല. അതെ, അതല്ല തിരിയാത്ത. ഇപ്പോ അങ്ങനെ വേറെണ്ടാക ഹൃദയം പിന്നുണ്ടാകല്ലേ. ഹൃദയത്തിൽ ഇപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിലുണ്ടോ? എൻ്റെ ഹൃദയത്തിലുള്ളത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അപ്പൊ ഹൃദയം കൊണ്ട് കാണാൻ പറയുന്നതിന് ഒരു മാനല്ല. അതെ, നിങ്ങളുടെ ഈ ദുന്യാ കണ്ണുകൊണ്ട് കാണുമ്പോൾ ജിഹത്ത് പൂത്താവും. ആഖിറത്തിലെ കണ്ണ് അങ്ങനത്തെ കണ്ണല്ല. അതെ, അതൊക്കെ ദുന്യാ കണ്ണ്. റസൂലിന്റെ കണ്ണ് തന്നെ ഇവിടെ ദുന്യാവര്. ഇനി അറാക്കും മിം വറായി ലഹരി കമ അറാക്കും മിൻ അമാമി, എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത് പോലെ നിങ്ങളെ ഞാൻ പിന്നിലും ഇതേ കണ്ണുകൊണ്ട് കാണുമെന്ന് പറഞ്ഞില്ലേ. അതെങ്ങനെ കാണുക? അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ്. പിന്നെ അള്ളാഹുവിനെ മറ്റൊന്നിനോട് കയാസാക്കിയാൽ പിന്നെ ആ കയാസ് ഇവിടുന്നും വേണ്ടേ? അത് മുഹാലാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ. ആ പിന്നെ وبه قال حدثنا خطبة بن خالد قال حدثنا حمام قال حدثني أبو جمرة عن أبي بكر بن أبي موسى عن أبيه رضي الله تعالى عنه وعنهم أنه قال أن رسول الله صلى الله عليه وسلم قال من صلى الفرضين دخل الجنة وقال ابن رجاء قال حدثنا حمام عن أبي همرت ان ابا بكر بن عبد الله بن قيس اخبره بهذا قال حدثنا اسحاق قال حدثنا حبان قال حدثنا حمام قال حدثنا ابو جمره عن ابي بكر بن عبد الله نبي النبي صلى الله عليه وسلم مثله. نعم. باب وقت الفجر. من صلى البردين. بردين എന്ന തണുപ്പിന്റെ സമയത്തുള്ള രണ്ടെണ്ണം, ഏതാ? ഒന്ന് ഇശാഉം, ഒന്ന് ഫജ്റും. ഇത് രണ്ടും നിസ്കരിച്ച സ്വർഗത്ത് കടന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന വേറെ ഒന്നും നിസ്കരിക്കണ്ട എന്നല്ല. ഇത് വളരെ മശക്കത്തുള്ള നിസ്കാരമാണ്. ഫജ്ർ എന്നുള്ള തണുപ്പിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് കേരളക്കാർക്ക് മനസ്സിലാവില്ല. കേരളീയർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അത് വേറൊരു ഒരു മുറാദ്. ഒരാൾ പറഞ്ഞ, ഞാൻ പറഞ്ഞ മുറാദ് പറയാം. ഇഷാവും സുബഹിയും കഠിനമായ തണുപ്പ്. ആ തണുപ്പിൻ്റെ സമയത്ത് കൈയും കാലും ഒക്കെ ഇങ്ങനെ മുറിഞ്ഞു പോവും. ഡൽഹിയിൽ പോയി നോക്കണം തണുപ്പറിയണമെങ്കിൽ. ഇനി അസറാന്ന് വെച്ച്
എന്നാലും അങ്ങനെ തന്നെ ആ കാശ്മീരിലും ഡൽഹിയിലൊക്കെ പോയി നോക്കിയാൽ അസറിന് വരെ തണുപ്പാണ്. ഞാനൊരു ദിവസം നമ്മളെ മർക്കത്തിൻ്റെ കീഴിലുള്ള ഒരു യത്തീംഖാനയുണ്ട് കാശ്മീരിൽ, അവിടെ 12 മണിക്കോ 1 മണിക്കോ ഉച്ചക്ക് ചെന്നപ്പോൾ കുട്ടികളിങ്ങനെ തീ കത്തിച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കാശ്മീർ മേ കാശ്മീർ വാല ഏ ഇതേ ദൂസരി ക്ലാസ് മേ തോ ക്യാ ബച്ച ഇതർ ബൈത്തേ തോ സർദി സർദി കെ ഹമാരെ പാ ചാദർ നീ ഉസ്താദ് വല കാശ്മീർ വല എല്ലടുക്കാവുതർ 12 മണിക്ക് ഉച്ചക്ക് 12 മണിക്കും വലിയ പുതപ്പ് വേണം. സമ്മേളനത്തിലൊക്കെ വരല എല്ലാവരും വലിയ പുതപ്പ് ഇങ്ങനെ ഉന്നം ഇട്ടിട്ട് തുന്നിയിട്ടുള്ള വലിയ പുതപ്പ് മൂടിയിട്ടാണ് സമ്മേളനത്തിൽ വരിക. ഉച്ചക്കാണ് സമ്മേളനം. നമ്മളെ ഇന്ത്യയിലെ വർത്തമാനം പറയുന്നത് വേറെ എവിടെയും പോട്ട. നമ്മുടെ ഇന്ത്യയായ കാശ്മീരിലും അതുപോലെ ലക്നൌവിലും ഡൽഹിയിൽ തന്നെയും ചിലപ്പോൾ അമിതമായ തണുപ്പും. ഇനി ബർദൈനി എന്ന് പറഞ്ഞാൽ അസർ എന്ന് പറഞ്ഞാലും തരക്കേടില്ല. മൻസല്ലൽ ബർദൈനി എന്ന് പറഞ്ഞാൽ ഫസ്റ ബഅദുഹും ബി സ്വലാത്തിൽ ഇശാഇ വൽ ഫജ്രി വഫസ്റ ബഅദുഹും ബി സ്വലാത്തിൽ അസരി വൽ ഫജ്രി വഫസ്റ ബഅദുഹും ബി സ്വലാത്തിൽ മസാഇ വസബാഹി. അപ്പൊ എല്ലാം പെട്ടുപോയി. ആ ഞാൻ ربنا شر العيدة واخذهم وبددا واجعلهم لا نافدا وعبرة للناظر يا رب شتت شملهم يا رب فرق جمعهم يا رب قلل عدهم واجعلهم في الغاب وانا تبلغهم مراد وانا روهم تصبح رما بكافها يا عيسى في الحال ولو خائبي وشر كل ماكر وخائن وغادر وعين وسامر وشر كل مؤذي من معتد وغاصب ومفتر وكاذب وفاجر وعائب وحاسد وشامت يا ربنا يا ربنا هذا البغى باب السنة وهذا العطاء وهذا الغنى أنت مجيب السائل يسر لنا أمورنا واشرح لنا صدورنا واستر لنا عيوبنا فأنت بالستر قم واغفر لنا ذنوبنا وكل ذنب عندنا بتوبة لنا أنت حبيب الطائب بجاه سيدنا الرسول والحسنين والبطول والمرتضى بالفغول وجاه جبريل الأمين ثم الصلاة والسلام على النبي خير الأنام وآله
بالغلو الكرام وصحبه والتابعين يا لطيفا لم يزل ألطف بنا فيما نزل إنك لطيف لم تزل ألطف بنا والمسلمين بلغ العلا بكماله كشف الدجى بجماله أسنت جميع خصاله صلوا عليه وآله لله رب العالمين من يواهي نعمه ويكافئ مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله رب العالمين اللهم اشفنا واشف مرضانا وارحمنا وارحم موتانا وادفع عنا شر الكافرين وشر الظالمين وشر الساهرين وشر الماكرين وشر المبتدعين والنمامين والمغتابين والفجار والفساق يا رب العالمين اللهم انا نجعلك في نحورهم ونعوذ بك من سرورهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه.